Hi friends, welcome back to my channel. Now, in this video, we are going to make a recipe for the Ari Payasam. Now, how do you prepare this? This is 1 cup of pachari, and 3-4 manikur kudirthedukkanam. This vellam ozhichittu onnu mixil ittittu onnu arichedukkanam. Ee arichu nammal vera oru pathrathilekku ozhichu kodukka. ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് അരിപ്പൊടി ഒരു അര കപ്പ് എടുത്തിട്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് ഒന്ന് വാട്ടി എടുക്കണം നമ്മൾ പത്രികൊക്കെ വാട്ടുന്നത് പോലെ ഇനി നമുക്ക് തേങ്ങാപ്പാൽ വേണം അതിൽ തേങ്ങയിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തിട്ട് തേങ്ങാപ്പാൽ ഉണ്ടാക്കുക ഇനി നമ്മൾ ഈ ഒരു മാവ് പത്രികൊക്കെ കുഴക്കുന്നത് പോലെ തന്നെ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക ഇപ്പോൾ തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു തേങ്ങാപ്പാൽ നമ്മൾ നേരത്തെ അരി അരച്ചിട്ടുള്ള ആ ഒരു മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനിയിത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ശർക്കര ഉരുക്കണം നിങ്ങളുടെ ആവശ്യത്തിനുള്ള ശർക്കര എടുക്കുക എന്നിട്ട് അത് ഉരുക്കുക ഇപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ മാവ് വെച്ച് നമുക്ക് പിടി ഉണ്ടാക്കണം അപ്പോൾ അതിന് ഞാൻ ഈ ചെയ്യുന്നത് പോലെ ചെയ്തെടുക്കുക ഈ ഒരു ചെറിയൊരു ഷേപ്പിലാണ് നമ്മുടെ പിടി അതുപോലെ എല്ലതും ചെയ്തെടുക്കുക ഇപ്പോൾ ശർക്കര ഒക്കെ ഇവിടെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പാകത്തിനാവണം നമ്മുടെ ഈ ഒരു ബാറ്റർ ഇതുപോലെ വെള്ളം പോലെ ആവണം ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ അടുപ്പത്തോട്ട് വെക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് ചൂടാവണം അതുകൊണ്ട് കൈ വിടാതെ ഇളക്കി കൊടുക്കുക ഇപ്പോൾ നമ്മുടെ പിടിയൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടാവുന്നുണ്ട് ഇനി ഇതിലേക്ക് ജീരകപ്പൊടി വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജീരകം ഒന്ന് വറുത്ത് പൊരിച്ചെടുക്കുക ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു പിടി ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കൈ വിടാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും അതുകൊണ്ട് കൈ വിടാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ പിടിയും ചെറിയുള്ളിയും ഒക്കെ നന്നായിട്ട് വെന്ത് വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഈ ഒരു കുറച്ച് കട്ടിയിലൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മധുരം ഇട്ട് കൊടുക്കുക ഇപ്പോൾ കണ്ടില്ല കുറച്ച് കട്ടിയിലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലാസ്റ്റ് ഗരം മസാലയും ഇല ഗരം മസാലയല്ല ഏലക്കപ്പൊടിയും ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കുക പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും എണ്ണയിലിട്ടിട്ടൊന്ന് വറുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കും ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നമ്മുടെ പായസം കണ്ടില്ല നന്നായിട്ട് തന്നെ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ അരിപ്പായസം കൂടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് കുടിക്കാൻ നിങ്ങൾ ആദ്യത്തെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം Thanks for watching.